ഇതാണ് ജനാധിപത്യ മാർഗങ്ങൾ. ഇതും 4 മാർക്കിനുള്ള ചോദ്യമായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് പ്രത്യേകം 2 സ്കോറിനുള്ള ചോദ്യമായിട്ടും ചോദിക്കാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ, ജനാധിപത്യം ഒരു ജീവിത രീതിയായി കാണണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഏതെങ്കിലും സാഹചര്യത്തെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ഉദാഹരണമാക്കി വിശദമാക്കുക. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ജനാധിപത്യം കേവലം ഒരു ഭരണരീതി മാത്രമല്ല, ജനാധിപത്യം ഒരു ജീവിത രീതിയാണ്, ഒരു സംസ്കാരമാണ്. അങ്ങനെയാകുമ്പോൾ എന്തിനാണ് ജനാധിപത്യം ഒരു ജീവിത രീതിയായി സ്വീകരിക്കണം എന്ന് പറയുന്നത്? ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ മാത്രമല്ല, ജനാധിപത്യം ജീവിത രീതിയായി സ്വീകരിക്കുന്നത് കൊണ്ടുള്ള മെച്ചമെന്താണ്? ഒന്ന്, മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കുക. മറ്റൊന്ന്, സഹിഷ്ണുത പുലർത്തുക. മറ്റുള്ളവരോട്, സഹജീവികളോട് എല്ലാം സഹിഷ്ണുത പുലർത്തുന്നത് ഒരു ജനാധിപത്യ മര്യാദയാണ്. എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുക. എനിക്കുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ അന്യനും മറ്റുള്ളവർക്കും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് അംഗീകരിക്കാൻ ജനാധിപത്യ ബോധമുള്ള പൗരന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ ജനാധിപത്യം ഒരു ശീലമാക്കിയ, ജീവിത രീതിയാക്കിയ ആളാണ് എന്ന് പറയാം. പ്രായമുള്ളവരോട്, അന്യരോട് ബഹുമാനം പുലർത്തുക, അതും ഒരു ജനാധിപത്യ മര്യാദ. നമ്മൾ അങ്ങനെയും പറയാറുണ്ട്, മര്യാദയാണ് അല്ലെങ്കിൽ രീതിയാണ്. ഇതെല്ലാം ജനാധിപത്യത്തെ ജീവിത രീതിയായി കാണേണ്ടതിൻ്റെ പ്രാധാന്യം വിശദമാക്കുന്നവയാണ്. മറ്റൊന്ന്, നിയമത്തെ, നിലനിൽക്കുന്ന നിയമത്തെ അംഗീകരിക്കുക എന്നുള്ളതും ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവയെല്ലാം അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ ജനാധിപത്യം തൻ്റെ ജീവിതത്തിൽ പാലിക്കുന്നു എന്ന് പറയാൻ കഴിയുക. ഇനി എങ്ങനെയാണ് നമുക്കിതിനെ ഒരു ഉദാഹരണം, ഇതിനൊരു ഉദാഹരണം എന്താണ് നമുക്ക് കൊടുക്കാൻ കഴിയുക? ഏറ്റവും ലളിതമായ ഉദാഹരണം, സ്കൂളിലേക്ക് വരുമ്പോൾ ബസ്സിൽ കയറുന്നത് കുട്ടികൾ ക്യൂ ആയി ബസ് കയറുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അവസരം പരിഗണിക്കുന്നു, മറ്റുള്ളവർക്ക് കയറാനുള്ള അവസരവും കൂടി കൊടുക്കുന്നു, തന്നോടൊപ്പം മറ്റുള്ളവരും പിന്നാലെ കയറിക്കോട്ടെ. അപ്പോൾ ക്യൂ പാലിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ രീതിയാണ്. ഉച്ചക്കഞ്ഞി വാങ്ങാൻ ക്യൂ നിൽക്കുക, മറ്റുള്ളവരെയെല്ലാം പരിഗണിക്കുക എന്നുള്ളത് അതെ. ക്ലാസ്സിൽ ഉത്തരം പറയുമ്പോൾ വിളിച്ചു കൂവാതെ എല്ലാവർക്കും അവസരം നൽകുക എന്നുള്ളത് ഒരു ജനാധിപത്യ രീതിയാണ്. അപ്പോൾ അവിടെ സ്വതന്ത്രമായി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള അവസരം കൂടി ഇത്തരം ചോദ്യങ്ങളിൽ ലഭിക്കുന്നു. ഉള്ളടക്കം എഴുന്നോടൊപ്പം സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള അവസരം കൂടിയാണ് ഇത്തരം ചോദ്യങ്ങളിലൂടെ ലഭിക്കുന്നത്. എല്ലാവരെയും തുല്യരായി പരിഗണിക്കുക എന്നുള്ളതും ജനാധിപത്യത്തിൽ പാലിക്കപ്പെടേണ്ട മറ്റൊരു മര്യാദയാണ്. ഇനി ഇന്ത്യൻ ജനാധിപത്യം നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ജനാധിപത്യം എന്ന പാഠഭാഗത്തിൽ ഏറ്റവും ഒടുവിൽ വിശദമാക്കുന്നത് ജനാധിപത്യത്തെ ഒരു ഭരണരീതിയായി സ്വീകരിച്ച ഇന്ത്യയുടെ അവസ്ഥയാണ്. ഏകദേശം 65 വർഷം പൂർത്തിയാവാൻ പോവുകയാണ് നമ്മുടെ ജനാധിപത്യ രീതിക്ക്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ തയ്യാറാക്കുന്ന ഒരു പ്രബന്ധത്തിൽ എന്തെല്ലാം ആശയങ്ങളാണ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുക? എന്തെല്ലാം വെല്ലുവിളികളാണ് ഇന്നത്തെ ഇന്ത്യ നേരിടുന്നത് വിശദമാക്കുക. ഒരു വലിയ, അല്ലെങ്കിൽ 6 സ്കോറിനുള്ള ചോദ്യമായിട്ട് വരാവുന്ന ഒന്നാണിത്. പ്രധാനപ്പെട്ട വെല്ലുവിളികളെ വിശകലനം ചെയ്യുകയും വിശദീകരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം എന്തെല്ലാം വെല്ലുവിളികളെയാണ് നേരിടുന്നത് എന്നാദ്യം നോക്കണം. ഇതിനനുബന്ധമായി ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, ഈ വെല്ലുവിളികളെ മറികടക്കുവാനുള്ള നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തെല്ലാം എന്ന തരത്തിലും നിങ്ങളുടെ പൊതു അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള ചോദ്യവും ഇതിനനുബന്ധമായി ചോദിക്കാവുന്നതാണ്. അപ്പോൾ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം നോക്കാം. ഇന്ത്യയുടെ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അതിലൊന്ന് അസമത്വമാണ്. സമ്പത്തിൻ്റെ കാര്യത്തിൽ, സാമൂഹികാവസ്ഥയുടെ കാര്യത്തിൽ എല്ലാം നിലനിൽക്കുന്ന അസമത്വം ഇന്ത്യയുടെ ജനാധിപത്യ രീതി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്, വെല്ലുവിളിയാണ്. നിരക്ഷരത,
വിദ്യാഭ്യാസമില്ലാത്ത ഒരു ജനതയ്ക്ക് എങ്ങനെയാണ് ക്രിയാത്മകമായി ജനാധിപത്യ വ്യവസ്ഥയിൽ ഇടപെടാൻ കഴിയുക? പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലെയും സാക്ഷരതാ നിരക്ക് വളരെ താഴെയാണ്. നിരക്ഷരരായ ജനസമൂഹത്തിന് ജനാധിപത്യ വ്യവസ്ഥയിൽ സജീവമായി ഇടപെടാൻ കഴിയില്ല. ഇതിൻ്റെ വശങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയില്ല. എന്തൊക്കെയാണ് ഭരണകൂടം എടുക്കുന്ന നടപടികൾ, എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം, നിരക്ഷരത ജനാധിപത്യം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്, പ്രശ്നമാണ്, വെല്ലുവിളിയാണ്, അതൊരു ശാപമാണ് എന്ന് പറയാറുണ്ട്. മറ്റൊന്ന് ജനസംഖ്യാ വർധന. നമ്മുടെ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് നമ്മുടേത്, ഇന്ത്യ. ഈ വർദ്ധിച്ച ജനസംഖ്യ സുഗമമായ ജനാധിപത്യത്തിൻ്റെ പ്രവർത്തനത്തിന് മറ്റൊരു വെല്ലുവിളിയാണ്. നമ്മൾ മുമ്പ് കണ്ടു തെരഞ്ഞെടുപ്പുകൾ പണച്ചെലവേറുന്നു എന്നുള്ളത്. ഇത്രയും ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുക, എല്ലാവർക്കും വോട്ട് ചെയ്യുവാനും ഇതിൽ ഇടപെടാനുമുള്ള അവസരമൊരുക്കി കൊടുക്കുക എന്നുള്ളതെല്ലാം വലിയൊരു പ്രശ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുവാനും വലിയ പ്രശ്നമുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സാമൂഹ്യ സുരക്ഷയുടെയൊക്കെ കാര്യത്തിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളിയും ഈ വർദ്ധിച്ച ജനസംഖ്യ തന്നെയാണ്. ജനസംഖ്യയെ ഒരു ശാപമായി നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഈ വർദ്ധിച്ച ജനസംഖ്യയെ ഗുണപരമായി വിനിയോഗിക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് ജനാധിപത്യം നേരിടുന്ന ഒരു വെല്ലുവിളിയായിട്ട് തന്നെ കണക്കാക്കാം. മറ്റൊന്ന് പ്രാദേശിക അസമത്വം. വികസനത്തിൻ്റെ കാര്യത്തിലുള്ള അസമത്വം തന്നെയാണൊന്ന്. ഓരോ പ്രദേശങ്ങളും തമ്മിൽ വലിയ അന്തരം. പ്രാദേശിക വികസനത്തിൽ, സമ്പത്തിൻ്റെ വിതരണത്തിൽ, സാമൂഹിക ജീവിതത്തിൻ്റെ ജീവിത നിലവാരത്തിൻ്റെ തലത്തിൽ എല്ലാം വലിയ അന്തരം, അസമത്വം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശിക അസമത്വം ജനാധിപത്യം നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ്. ഇനിയൊന്ന് ഭാഷാവാദം. നാനാ ഭാഷകൾ സംസാരിക്കുന്നവരാണ് ഇന്ത്യയിലുള്ളത്. അങ്ങ് കാശ്മീർ തൊട്ട് അങ്ങ് കന്യാകുമാരി വരെ എടുത്തു നോക്കിയാൽ ആറു നാട്ടിൽ 100 ഭാഷ എന്ന് പറയാറുണ്ട്. അതുപോലെ നിരവധി ഭാഷകൾ, നിരവധി സംസ്കാരങ്ങൾ, നിരവധി വേഷങ്ങൾ. ഈ വൈവിധ്യത്തിനിടയിൽ ഒരു ജനാധിപത്യ രാജ്യം പുലരുന്നത് അത്ഭുതമാണ്. ആ പ്രശ്നങ്ങൾ ഇടയ്ക്കെങ്കിലും നമ്മുടെ ജനാധിപത്യത്തിൽ വെല്ലുവിളി ഉയർത്താറുണ്ട്. അതിലൊന്നാണ്, പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ് ഭാഷാവാദം.